ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിത് ചിത്രഭാനുവും ഉദയാദ്രിമൂർധനി വന്നു തേരതിലേറിയിടിനാൻ ദേവസഞ്ജയ വൈരി പാരാത പാരാവാരാ പാരമാം തീരം തത്ര മാരീചാശ്രമം പ്രാപിച്ചിടിനാനതിദ്രുതം ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും മൗനവും പൂണ്ടു ജടാവൽക്കലാദിയും ധരിച്ചാനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാമേതി ജപിച്ചുറച്ചു സമാധി പൂണ്ടാമോദത്തോടു മരുവീടിനമാരീചനും ലൗകികാത്മനാഗ്രഹത്തിങ്കലാഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ട് സംഭ്രമത്തോടുമുത്ഥാനം ചെയ്തു പൂണ്ടുകൊണ്ട് തന്മാറിലണച്ചാനന്ദാശ്രുക്കളോടും പൂജിച്ചു യഥാവിധി മാനിച്ചു ദശകണ്ഠൻ യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീചനും എന്തൊരാഗമനമിതേകനായി തന്നെ ഒരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളോരിൽ മുമ്പനല്ലോ ന്യായമായി നിഷ്കൽമഷനായിരിക്കുന്ന കാര്യം മായമെന്നിയെ ചെയ്യുവാൻ മടിയിൽ എനിക്കേതും മാരീച വാക്യമേവം കേട്ടു രാവണൻ ചൊന്നാൻ ആരുമില്ലെനിക്കു നിന്നെ പോലെ മുട്ടുന്നേരം സാകേതാധിപനായ രാജാവു ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ടുപോൽ രാമലക്ഷ്മണന്മാരെന്നിരുവർ ഇതുകാലം കോമളഗാത്രിയായോ രംഗനാരത്നത്തോടും ദണ്ഡകാരണ്യേ വന്നു വാഴുന്നിതവർ ബലാലെന്നുടെ ഭഗിനിതൻ നാസികാകുചങ്ങളും കർണവും ഛേദിച്ചതു കേട്ടുടൻ ഖരാദികൾ ചെന്നിതു പതിനാലായിരവും അവരെയും നിന്നു താനേകനായിട്ടെതിർത്തുരണത്തിങ്കൽ കൊന്നിതു മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടുരാമൻ തൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോന്നിടുവൻ അതിനു നീ ഹേമവർണം പൂണ്ടൊരു മാനായിച്ചെന്നടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ വാമഗാത്രിയെ അപ്പോൾ കൊണ്ടു ഞാൻ പോന്നിടുവൻ നീമമ സഹായമായിരിക്കിൽ മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയമേതും പന്തികന്ധരവാക്യം കേട്ടു മാരീചനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഇവണ്ണമുര ചെയ്താൻ ആരുപദേശിച്ചതു മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ നിന്നുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പോരു ശത്രുവാകുന്നതവൻ നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ നല്ലതല്ലേതും നിനക്കിത്തൊഴിൽ അറിക നീ രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ടകതാരിൽ മാമകേ രാജരത്നാരമണി രഥാദികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ളൂ ഞാനോ നിത്യം രാക്ഷസവംശം പരിപാലിച്ചുകൊള്ളുക നീയും ശ്രീനാരായണൻ പരമാത്മാവു തന്നെ രാമൻ
ഞാനതിൻ പരമാർത്ഥമറിഞ്ഞേൻ കേൾക്ക നീയും. നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്ത്യപ്രഭോ. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനൻ അരുൾ ചെയ്തിത് വാത്സല്യത്താൽ. എന്തു ഞാൻ വേണ്ടുന്നതു ചൊല്ലുകെന്നതു കേട്ടു ചിന്തിച്ചു വിധാതാവുമർത്ഥിച്ചു ദയാനിധേ. നിന്തിരുവടി തന്നെ മാനുഷവേഷം പൂണ്ടു പന്തി ഗന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ. അങ്ങനെ തന്നെയെന്നു സമയം ചെയ്തു നാഥൻ മംഗളം വരുത്തുവാൻ ദേവതാപസർക്കെല്ലാം. മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നു ധരിച്ച് സേവിച്ചു കൊള്ളുക നീ ഭക്തിയ. പോയാലും പുരമ്പുക്കു സുഖിച്ചു വസിക്ക നീ മായാമാനുഷൻ തന്നെ സേവിച്ചു കൊള്ളുക നിത്യം. എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവത്സലൻ ഭജനീയനീശ്വരൻ നാഥൻ. മാരീചൻ പറഞ്ഞതു കേട്ടു രാവണൻ ചൊന്നാൻ. നേരത്രേ പറഞ്ഞതു നിർമ്മലനല്ലോ ഭവാൻ. ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാതാൻ. അരവിന്ദോദ്ഭവൻ തന്നോടു സത്യം ചെയ്തു മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചത് സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ. പിന്നെ അവണ്ണമില്ലെന്നാക്കുവാനാളാരടോ. നന്നു നിന്നജ്ഞാനം ഞാനിങ്ങനെ ഓർത്തിയിലൊട്ടും. ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ല നൂനം. ചെന്നു മൈഥിലി തന്നെ കൊണ്ടുപോരിക വേണം. ഉത്തിഷ്ഠ മഹാഭാഗ പൊന്മാനായി ചമഞ്ഞു ചെന്നെത്രയും നകറ്റുക രാമലക്ഷ്മണന്മാരെ. അന്നേരം തേരിലേറ്റിക്കൊണ്ടിങ്ങു പോ നീടുവൻ. പിന്നെ നീ യഥാസുഖം വാഴുക മുന്നേ പോലെ. ഒന്നിനി മറുത്തു നീ ഉര ചെയ്യുന്നതാകിൽ എന്നുടെ വാൾക്കൂണാക്കിടുന്നതുണ്ട് ഇന്നു തന്നെ. ഹരേ രാമ ഹരേ രാമ. ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായോരു രാമലക്ഷ്മണന്മാരും ഘോരമാം വനത്തൂടമന്ദം മന്ദം പോയി ചെന്നു ചാരുത ചേർന്ന ശബര്യാശ്രമമകമ്പുക്കാർ. സംഭ്രമത്തോടും പ്രത്യുദ്ധായ താപസി ഭക്ത്യ സംവദിച്ചിത് പാദാംഭോരുഹയുഗത്തിങ്കൽ. സന്തോഷപൂർണാശ്രുനേത്രങ്ങളോടവളും ആനന്ദമുൾക്കൊണ്ടു പാദ്യാർഖ്യാസനാദികളാലേ പൂജിച്ചു തൽ. പാദതീർത്ഥാഭിഷേകവും ചെയ്ത് ഭോജനത്തിനു ഫലമൂലങ്ങൾ നൽകിയിടിനാൾ. പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചിരുന്നിതു രാജീവനേത്രന്മാരാം രാജനന്ദനന്മാരും. അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാളവൾ. ധന്യയായി വന്നേനഹം ഇന്നു പുണ്യാതിരേകാലെന്നുട ഗുരുഭൂതന്മാരായ മുനിജനം. നിന്നെയും പൂജിച്ചനേകായിരത്താണ്ടുവാണാറന്നു ഞാനവരെയും ശുശ്രൂഷിച്ചിരുന്നിതു പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാറവർകളും. എന്നോടു ചൊന്നാറവർ തുമേ ഖേദിയാതെ ധന്യേ
നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം പന്നകശായി പരൻ പുരുഷൻ പരമാത്മാവന്നവതരിച്ചിതുരാക്ഷസവധാർത്ഥമായി നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചുകൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു വന്നിടുമിവിടേക്കു രാഘവൻ എന്നാൽ അവൻ തന്നെയും കണ്ട് ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടുമെന്നാൽ മോക്ഷം നിനക്കും എന്നു നൂനം വന്നിതവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ നിന്തിരുവടിയുടെ വരവും പാർത്തു പാർത്തു നിന്തിരുവടിയേയും ധ്യാനിച്ചു വസിച്ചു ഞാൻ ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മൽഗുരുഭൂതന്മാരാം താപസന്മാർക്കു പോലും യോഗം വന്നീലയല്ലോ ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ഞാൻ ഇതിനൊട്ടുമധികാരിണിയല്ലയല്ലോ വാങ്മനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം കാണുവാനും അവകാശം വന്നത് മഹാഭാഗ്യം തൃക്കഴലിണകൂപ്പി സ്തുതിച്ചുകൊള്ളുവാനും ഇങ്ങുൾ കമലത്തിലറിയപ്പോകാതെയാ നിധി രാഘവനതു കേട്ടു ശബരിയോട് ചൊന്നാനാകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾനീ പുരുഷ സ്ത്രീ ജാതിനാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിന്നു ജഗത്രയേ ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും തീർത്ഥസ്നാനാദി തപോദാന വേദാധ്യയന ക്ഷേത്രോപവാസയാഗാദി അഖില കർമ്മങ്ങളാലൊന്നിനാൽ ഒരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ മൽഭക്തി ഒഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളും ഭക്തിസാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവനുത്തമേ കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി മുഖ്യ സാധനമല്ലോ സജ്ജനസംഗം പിന്നെ മൽകഥാലാപം രണ്ടാം സാധനം മൂന്നാമതും മൽഗുണേരണം പിന്നെ മത്വചോ വ്യാഖ്യാതൃത്വം മൽക്കലാജാതാചാര്യ ഉപാസനമഞ്ചാമതും പുണ്യശീലത്വം യമനിയമാദികളോടുമെന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ളതാറാമതും മന്മന്ത്രോപാസകത്വം ഏഴാമതെട്ടാമതും മംഗലശീലേ കേട്ടു ധരിച്ചുകൊള്ളേണം നീ സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവദാമൽ ഭക്തന്മാരിൽ പരമാസ്തിക്യവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാ ഞാൻ എന്നെപ്പോഴും ഉറയ്ക്കയും മത്തത്വവിചാരം കേളൊമ്പതാമതു ഭദ്രേ ചിത്തശുദ്ധിക്കു മൂലമാദിസാധനം നൂനം ഉക്തമായിതു ഭക്തിസാധനം നവവിധം ഉത്തമേ ഭക്തി നിത്യമാർക്കുള്ളൂ വിചാരിച്ചാൽ തിര്യക്യോ നിജനങ്ങൾക്ക് എന്നാകിലും മൂഢമാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണമായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനെ മമതത്വാനുഭൂതിയുണ്ടാം തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും തത്ര ജന്മനിമർത്യനുത്തമതപോധനെ ആകയാൽ മോക്ഷത്തിന് കാരണം ഭക്തി തന്നെ ഭാഗവതാഢ്യേ ഭഗവൽപ്രിയേ മുനിപ്രിയേ ഭക്തിയുണ്ടാകെ കൊണ്ടു കാണായി വന്നിതു തവ മുക്തിയും അടുത്തിതു നിനക്കു തപോധനെ ജാനകീ മാർഗമറിഞ്ഞീടിൽ നീ പറയണം
केन वानीता सीता मल्प्रिया मनोहरी राघव वाक्यमेवं केट्टोरु शबरियुम आकुलमकलुम आराधरालुर चेदाल സർവവും നിറഞ്ഞിരിക്കുന്ന നിന്തിരുവടി സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവൻ സീതാദേവി ഖേദിച്ചു ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം കൊണ്ടുപോയതു ദശകണ്ഠനെന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യ ദൃശാതണ്ടലർ മകളെ ഞാൻ മുമ്പിലാം മാറു കുറഞ്ഞൊന്നു തെക്കോട്ടു ചെന്നാൽ പമ്പയാം സരസിനെ കാണാം തൽപുരോഭാഗേ പശ്യപർവതവരം ഋഷ്യമുഖാഖ്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കപിശ്രേഷ്ഠൻ നാലു മന്ത്രികളോടും കൂടമാർത്താണ്ടാത്മജൻ ബാലിയെ പേടിച്ചു സങ്കേതമായ അനുദിനം ബാലിക്കു മുനിശാപം പേടിച്ചു ചെന്നുകൂടാ പാലനം ചെയ്തു ഭവാനവന വഴി പോലെ സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്ന് കാര്യവും സാധിച്ചിടുമെങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്ത് ഭവൽപാദ പങ്കജത്തോടു ചേർന്നുകൊള്ളുവാൻ തുടങ്ങുന്നു പാർക്കേണം മുഹൂർത്തമാത്രം ഭവാനത്രൈവമേ തീർക്കേണം മായാ കൃതബന്ധനം ദയാനിധേ ഭക്തിപൂണ്ഡിത്തമുക്ത്വാ ദേഹത്യാഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചിത് ശബരിക്കതു കാലം ഭക്തവത്സലൻ പ്രസാദിക്കലിന്നവർക്കെന്നി എത്തിയിടും മുക്തി നീച്ച ജാതികൾക്കെന്നാകിലും പുഷ്കരനേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്കു ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നു ധരിക്കണം ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും ശ്രീരാമപാദാംഭോജം സേവിച്ചുകൊള്ളുക നിത്യം ഓരോരോ മന്ത്രതന്ത്രധ്യാന കർമാദികളും ദൂരസന്ധ്യജിച്ചു തൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചുകൊള്ളുക നിത്യം ശ്രീരാമ മന്ത്രം ജപിച്ചിടുക സദാകാലം ശ്രീരാമചന്ദ്രകഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചുകൊള്ളുകയും ശ്രീരാമമയം ജഗൽ സർവമെന്നുരയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാം രാമരാമേതി ജപിച്ചിടുക സദാകാലം ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മേക്ഷണേ ഇഥം ഈശ്വരൻ പരമേശ്വരിയോട് രാമഭദ്രവൃത്താന്തമരുൾ ചെയ്തതു കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയായി ശ്രീരാമങ്കൽ ചിത്തവും ഉറപ്പിച്ചു ലയിച്ചു രുദ്രാണിയും പൈങ്കിളി പൈതൽ താനും പരമാനന്ദം പൂണ്ടു ശങ്കരാ ജയിച്ചരുളൻ നിരന്നരുളിനാൾ ആരണ്യകാന്ഡം സമാപ്തം ഹരേ രാമ ഹരേ രാമ